പോപ്പുലർ ഫ്രണ്ട് റാലിയിലെ വിദ്വേഷ മുദ്രാവാക്യം വിളിയും തുടർ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്ത ന്യൂസ് എയ്റ്റീൻ കേരളം സീനിയർ കറസ്പോണ്ടന്റ് ശരണ്യ സ്നേഹജന് നേരെ സൈബർ ആക്രമണം. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിൽ നിന്നും വാട്സാപ്പിലൂടെയും ആണ് ഭീഷണിയും അധിക്ഷേപവും ഉണ്ടാകുന്നത്. ഈ മാസം 21-നായിരുന്നു ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ റാലി. ഈ റാലിയിലായിരുന്നു ബാലൻ മതസ്പർദ്ധ വളർത്തുന്ന മുദ്രാവാക്യം വിളിച്ചത്. ഈ വാർത്ത ന്യൂസ് എയ്റ്റീനിൽ റിപ്പോർട്ട് ചെയ്തതിനു പിന്നാലെ പോപ്പുലർ ഫ്രണ്ട് സൈബർ ഗുണ്ടകൾ ശരണ്യ സ്നേഹജന് നേരെ തിരിയുകയായിരുന്നു. മറ്റു മാധ്യമങ്ങളും വാർത്ത റിപ്പോർട്ട് ചെയ്തെങ്കിലും ശരണ്യയെ മാത്രം ലക്ഷ്യമിട്ട് അധിക്ഷേപിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതുമായ സന്ദേശങ്ങളും പോസ്റ്റുകളും പ്രത്യക്ഷപ്പെട്ടു. റാലിയിൽ ഈ കുട്ടി മുദ്രാവാക്യം വിളിച്ചത് ആദ്യമല്ലെന്നും കുട്ടി എറണാകുളം പള്ളുരുത്തി സ്വദേശിയാണെന്നും ആദ്യം റിപ്പോർട്ട് ചെയ്തതും ശരണ്യായിരുന്നു. കുട്ടിയുടെ പിതാവിന്റെ പശ്ചാത്തലവും ശരണ്യ റിപ്പോർട്ട് ചെയ്തു. പോലീസ് രേഖകളായിരുന്നു ഈ റിപ്പോർട്ടുകളുടെ വിവരങ്ങളുടെ ആധാരം. ഇതോടെ സൈബർ ആക്രമണം ശരണ്യയുടെ കുടുംബാംഗങ്ങളെയും ലക്ഷ്യമിട്ടായി. പറയാം, ഒരു ഘട്ടത്തിൽ എന്റെ അച്ഛനും അമ്മയും അടക്കമുള്ള സഹോദരങ്ങളെ അടക്കം അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതോടുകൂടി എനിക്കതിനകത്ത് പ്രതികരിക്കേണ്ടതായി വന്നു. കാരണം സത്യസന്ധമായ നിലപാടുകൾ എടുത്ത് മാധ്യമപ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ ഒരു ഘട്ടം വരെ നമുക്ക് മനുഷ്യരെന്ന രീതിയിൽ അത് കണ്ടില്ല എന്നടിച്ചു പോകാം. പക്ഷെ അത് ഘട്ടത്തിനപ്പുറത്തേക്കായാൽ അത് സ്വാഭാവികമായും നമ്മളെ ആക്രമിക്കുന്ന രീതിയിലേക്ക് വന്നാൽ മറുപടി പറയേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ എനിക്ക് അതിന് അതിശക്തമായി മറുപടി പറയേണ്ടി വന്നു. കാരണം നമ്മളൊരു തൊഴിലിനെ നോക്കി കാണുന്നത് അതിന്റെ വലിപ്പ ചെറുപ്പത്തിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല, മറിച്ച് എന്താണ് ചെയ്യുന്ന ജോലി എന്നുള്ളത്, എന്ത് ജോലിയാണെങ്കിലും ആ ജോലിക്ക് അന്തസ്സുണ്ട് എന്ന് കണക്കാക്കുന്ന ആളുകളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും എന്റെ കുടുംബ പശ്ചാത്തലം എന്താണ് എന്നുള്ളതടക്കം എനിക്ക് വിവരിക്കേണ്ടി വന്നു. സൈബർ ആക്രമണം സകല അതിരുകളും വിട്ടതോടെ ശരണ്യ ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടുണ്ട്. സമൂഹത്തിന് വിപത്താകുന്ന കാര്യങ്ങളെ പുറത്തു കൊണ്ടുവന്നതിനാണ് ന്യൂസ് എയ്റ്റീൻ കേരളത്തിലെ വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെ അധിക്ഷേപവും ഭീഷണിയും ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് എയ്റ്റീൻ.